ഇന്ന് വന്നിരിക്കുന്നത് ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വാഴയിൽ പൊതിഞ്ഞ് അടിപൊളി ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി തുടങ്ങാം. മസാലയ്ക്ക് വേണ്ടി ഞാൻ 27 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ കഷ്ണം ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 നാരങ്ങയുടെ നീര് വേണം. 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. നാരങ്ങാനീര് പിന്നീട് ചേർത്താൽ മതി. ബാക്കിയെല്ലാം നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് കുറച്ചുകൂടി മസാല ചേർക്കണം. ഇനി ഈ അരപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 3 വലിയ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മസാല കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഒരു മീനാണ് എടുക്കുന്നതെങ്കിൽ മസാല കുറച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാല നമുക്ക് മീനിലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. മീൻ നന്നായി കഴുകിയതിന് ശേഷം നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേ മസാല മീനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. ഇനി മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആക്കി കൊടുക്കാം. മസാല ആക്കിയതിന് ശേഷം മീന് 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേ മീനിൽ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇപ്പോൾ എല്ലാ മീനിലും ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ചുമന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 20 ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചുമന്ന മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും. ചുമന്ന മുളക് വറുത്തതിന് ശേഷം ഇതിലേക്ക് 15 ചെറിയ ഉള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട, മുളക് വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇങ്ങനെയൊന്ന് കളർ മാറി വന്നാൽ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 സെക്കൻഡ് കൂടി ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉള്ളി മുളകും ഒന്ന് ചൂടാറി വന്നാൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായി പോണ്ട. ഇപ്പോൾ അതാ ഞാൻ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ 7 മണിക്ക് ആയപ്പോഴാണ് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഫിഷ് ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാ അവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഗ്രില്ലൊക്കെ റെഡിയാക്കി എടുക്കണം. ഗ്രില്ലിൽ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ഫിഷും നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചാർക്കോളൊക്കെ കത്തി നന്നായിട്ട് കനലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. കുറച്ച് സമയം വേണം ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ മീനല്ലേ, അപ്പോൾ നമുക്ക് തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്ത് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഫിഷിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. ഒലീവ് എണ്ണ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതൊരു മുക്കാ ഭാഗം വേവിക്കുന്നുള്ളൂ. മുക്കാ ഭാഗം ഫിഷ് വെന്ത് കഴിഞ്ഞാൽ ഫിഷ് നമ്മൾ വാഴൻ്റെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുക്കാ ഭാഗം ഫിഷ് വെന്തിട്ടുണ്ട്. ഇനി ഇത് വാഴയിൽ പൊതിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഫോയിൽ വെച്ചിട്ടുണ്ട്. ഫോയിലിന് മുകളിലായിട്ടാണ് വാഴയിൽ വെച്ച് കൊടുക്കുന്നത്. ഇലയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിച്ചമ്മന്തി ഫിഷിന് മുകളിലായിട്ട് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെ ചമ്മന്തി ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചമ്മന്തി ആക്കി കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വെച്ച് കൊടുക്കുക. നിങ്ങൾ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല കൂടുതലുണ്ടെങ്കിൽ കൂടുതലാക്കി കൊടുക്കുക കേട്ടോ. ഇനി മുകളിലായിട്ട് ഒരു സവാള വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വാഴയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയില നന്നായിട്ട് വാട്ടിയ വാഴയിലാണെങ്കിൽ നമ്മൾ ഫോയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വാഴയില വാട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഫോയിൽ വെച്ചത്. എന്നൊരു ഫോയിൽ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം മീൻ. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റും കൂടി ഫിഷ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം മറ്റു രണ്ട് മീനും ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ സവാളയും തക്കാളിയും കുറച്ചധികം പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണ് വഴയിൽ പൊതിഞ്ഞെടുക്കുന്നത്. മറ്റു രണ്ട് മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച മീനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കുകയാണ്. ഇനി നമുക്ക് മറ്റു രണ്ട് മീനും ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ദാ ഇപ്പോൾ ഉള്ളി ചമ്മന്തിയൊക്കെ ചേർത്ത അടിപൊളിയായിട്ടുള്ള ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. പോയില് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. വാഴയിലയുടെയും വെളിച്ചെണ്ണയുടെയും ഉള്ളി ചമ്മന്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഫിഷും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നമ്മുടെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പി തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെയൊന്നും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻസ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.